ലെറ്റ്സ് എഡ്യൂ ടിപ്സ്. പി സി എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്സ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതായത് ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ, അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. അപ്പം നമ്മൾ അതിനകത്ത് ജ്ഞാനപീഠ അവാർഡിനെ കുറിച്ചും അത് നേടിയ ആദ്യത്തെ മൂന്ന് മലയാളികളെ കുറിച്ചുമാണ് പഠിച്ചത് അല്ലേ. അതായത് ആരെയൊക്കെ കുറിച്ചാണ്? ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള. ഈ മൂന്ന് മലയാളികളായ ജ്ഞാനപീഠ ജേതാക്കളെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പോകാം. നെക്സ്റ്റ് ജ്ഞാനപീഠം വിന്നറായിരുന്നു എം ടി വാസുദേവൻ നായർ. ഓക്കെ, എം ടി വാസുദേവൻ നായരുടെ മുഴുവൻ പേര് എന്ന് പറയുന്നത് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ, അതാണ് എം ടി വാസുദേവൻ നായർ. നമുക്കറിയാം അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ് അല്ലേ. പത്രാധിപരായിട്ടും തിരക്കഥാകൃത്തായിട്ടും നോവലിസ്റ്റായിട്ടും അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ എം ടി വാസുദേവൻ നായരുടേത്. ഓക്കെ, അപ്പം എം ടി വാസുദേവൻ നായർക്ക് 1995 എന്ത് ലഭിക്കുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഈ ഒരു വർഷം ഓർത്ത് വെച്ചേക്കണം. 1995 എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ബാക്കി നമുക്കറിയാം ഇദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് എന്നിങ്ങനെയുള്ള ഒരുമാതിരി പ്രധാനപ്പെട്ട അവാർഡുകളെല്ലാം ആർക്ക് കിട്ടിയിട്ടുണ്ട്? എം ടി വാസുദേവൻ നായർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കിട്ടുന്ന അവാർഡുകളുടെ ഒന്നും വർഷം നിങ്ങൾ പഠിച്ചു വെക്കണം എന്നില്ല. ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ആരോ എനിക്കൊരു കമൻ്റ് ഇട്ടിരുന്നു ഇതേപോലെ ഏതോ ഒരു വർഷം ചോദിച്ചുകൊണ്ടിട്ടിരുന്നു. അപ്പം അങ്ങനത്തെ വർഷമൊന്നും നിങ്ങൾ പഠിക്കേണ്ട. നിങ്ങളിപ്പോൾ ജ്ഞാനപീഠവും അനുബന്ധ പുസ്തകങ്ങളും പഠിക്കുമ്പം ജ്ഞാനപീഠ അവാർഡ് കിട്ടിയ വർഷം ഓർത്തു വയ്ക്കുക. ഈ ആറു പേർക്കും, ഓക്കെ, മലയാളികളായ ആറ് പേർക്കും ജ്ഞാനപീഠം കിട്ടിയ വർഷം ഓർത്തു വയ്ക്കുക. അപ്പോൾ എം ടിക്ക് ജ്ഞാനപീഠം കിട്ടിയെന്നാണ്? 1995. ഓക്കെ, അപ്പം സമഗ്ര സംഭാവനയ്ക്കാണ്, സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ഇനി 1985 വയലാർ അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്ത കൃതിയാണ് രണ്ടാമൂഴം. നിങ്ങൾക്കറിയാവുന്നതാണ് അല്ലേ രണ്ടാമൂഴം. അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ്, രണ്ടാമൂഴം, കാലം, ഇരുട്ടിൻ്റെ ആത്മാവ്, നിൻ്റെ ഓർമ്മയ്ക്ക്, വാനപ്രസ്ഥം, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓക്കെ, അപ്പം ഒത്തിരിയും നമുക്കറിയാം തിരക്കഥയും ഒക്കെ എഴുതിയിട്ടുള്ളതാണ്. അപ്പം അതൊക്കെ വിട്ടേക്കൂ. നമുക്കിവിടെ ഇപ്പം ഇത്രയും ഭാഗത്ത് ഈ കുറച്ച് കൃതികൾ പഠിച്ചു വെക്കണം. അസുരവിത്ത് പി എസ് സി ചോദിച്ചിട്ടുണ്ട്, ആരുടെയാണെന്ന് ഇതിന് മുമ്പൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ രണ്ടാമൂഴം ചോദിച്ചിട്ടുള്ളതാണ്. അത് എം ഡിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി എന്നുള്ള രീതി തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടിരിക്കുന്നത് കേട്ടോ, രണ്ടാമൂഴം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചെടുക്കുക. എം ടി വാസുദേവൻ നായരെ കുറിച്ച് ഒരു പോയിന്റും കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് ആരാണ്? എം ടി വാസുദേവൻ നായരാണ്. ഇതൊരു മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരനാണ് ആര്? എം ടി വാസുദേവൻ നായർ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നോ ആര് തന്നെയാണ്? അതും എം ടി വാസുദേവൻ നായർ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഒ എൻ വി കുറിപ്പ്. 1931 മുതൽ 2016 വരെയായിരുന്നു ഒ എൻ വി കുറിപ്പിൻ്റെ കാലഘട്ടം. ഒ എൻ വി കുറിപ്പ് എന്നതിൻ്റെ മുഴുവൻ പേര് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നാണ്. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. നമുക്കറിയാം കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ഇദ്ദേഹം ജനിച്ചത്. അതുപോലെ തന്നെ ഇദ്ദേഹം അധ്യാപകൻ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു ഒ എൻ വി കുറുപ്പ്. കേരള കലാമണ്ഡലത്തിൻ്റെ ചെയർമാനായിട്ടുള്ള വ്യക്തിയാണ്, ആയിരുന്ന വ്യക്തിയാണ് എന്ന് പറയുന്ന ഒ എൻ വി കുറുപ്പ്. ഓക്കെ, ഇദ്ദേഹം ആദ്യം ബാലമുരളി എന്നുള്ള പേരിലാണ് ചലച്ചിത്ര ഗാനങ്ങളൊക്കെ എഴുതിയിരുന്നത്. ഓക്കെ, ചലച്ചിത്ര ഗാന രചയിതാവും കൂടിയാണ് കവിയായിരുന്ന ഒ എൻ വി കുറുപ്പ്. ബാലമുരളി എന്ന പേരിലാണ് ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നത്? ചലച്ചിത്ര ഗാനങ്ങൾ രചിച്ചിരുന്നത്. ഇനി ഇദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയ വർഷം 2007. ഓക്കെ, 2007 ഒ എൻ വി കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ജ്ഞാനപീഠ പുരസ്കാരത്തിന് പുറമെ മലയാളത്തിലെ ഒട്ടേറെ സാഹിത്യ പുരസ്കാരങ്ങൾ ഒ എൻ വി കുറുപ്പിനെ തേടിയെത്തിയിട്ടുണ്ട്. അതായത് വയലാർ അവാർഡ്, ഉപ്പ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് വയലാർ അവാർഡ് കിട്ടിയത്. മുൻവർഷ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാനിവിടെ എഴുതിയിട്ടിരിക്കുന്നത്. ഒ എൻ വി കുറിപ്പിന് വയലാർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് ഏവെന്ന് പറയുന്ന ഉപ്പ്, ഓർത്തു വച്ചേക്കണം. ഓക്കെ, അതുപോലെ തന്നെ സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും എന്തിന് കിട്ടിയിട്ടുണ്ട്? സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും ഉപ്പ് എന്ന് പറയുന്ന കൃതിക്ക്
ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, അതുപോലെ തന്നെ പത്മവിഭൂഷൺ, പത്മശ്രീ എന്നീ പുരസ്കാരങ്ങളെല്ലാം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ONV കുറുപ്പിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓർത്തു വയ്ക്കുക, ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലിക്കുറുപ്പ് എന്നറിയപ്പെടുന്നതാണ് ONV കുറുപ്പ്. 2007 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. ഉപ്പ് എന്ന കൃതിക്ക് അദ്ദേഹത്തിന് വയലാർ പുരസ്കാരം ലഭിച്ചു. ബാലമുരളി എന്ന പേരിൽ ആദ്യകാലത്ത് ചലച്ചിത്ര ഗാനങ്ങൾ രചിച്ചിരുന്ന വ്യക്തിയാണ് ONV കുറുപ്പ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് അക്ഷരം, ഉപ്പ്, മയിൽപീലി, അഗ്നിശലഭങ്ങൾ, ഭൂമിക്കൊരു ചരമഗീതം, ദാഹിക്കുന്ന പാനപാത്രം. ഓക്കെ, അപ്പോൾ ഇതിൽ അക്ഷരം, ഉപ്പ് ഇതൊക്കെ നിങ്ങൾ ഓർത്തു വച്ചിരിക്കണം. ഭൂമിക്കൊരു ചരമഗീതം, ഇതൊക്കെ ONV കുറുപ്പിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. നെക്സ്റ്റ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. നമുക്കറിയാം 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെട്ടിരുന്ന കവിയാണ് ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി, അല്ലേ? 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. അതിനകത്താണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നുള്ള വരികളുള്ളത്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നുള്ളത് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിലാണ്. അതുകൊണ്ട് തന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ഇദ്ദേഹം ഉണ്ണി നമ്പൂതിരിയുടെ പ്രസാധകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യോഗക്ഷേമം, മംഗളോദയം എന്നിവയുടെ സഹപത്രാധിപരായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പണ്ട് ചോദിച്ചിട്ടുണ്ട്, യോഗക്ഷേമത്തിൻ്റെ സഹപത്രാധിപരായി പ്രവർത്തിച്ചിരിക്കുന്ന, താഴെ തന്നിരിക്കുന്നവയിൽ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണെന്ന് ഓർത്തു വെച്ചേക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 2019 സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയെ മാനിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. പിന്നെ മലയാളത്തിലെ ഒട്ടേറെ പുരസ്കാരങ്ങളെല്ലാം, സാഹിത്യ പുരസ്കാരങ്ങളെല്ലാം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, 2019 അദ്ദേഹത്തിന് എന്ത് കിട്ടുന്ന? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ്. പിന്നെ ഈ പറഞ്ഞ ഉണ്ണി നമ്പൂതിരിയും മംഗളോദയവും യോഗക്ഷേമവും ഒന്ന് മനസ്സിൽ വച്ചേക്കൂ, ആവശ്യമായിട്ട് വരും. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, ബലിദർശനം, പണ്ടത്തെ മേൽശാന്തി, അമൃതഗാഥിക, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, ഇത് ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അപ്പോൾ രണ്ട് ക്ലാസ് കൊണ്ട് നമ്മൾ 6 പേരെയും പരിചയപ്പെട്ടു. അതായത് മലയാളത്തിൻ്റെ ജ്ഞാനപീഠ ജേതാക്കളായ 6 വ്യക്തിത്വങ്ങളെയും നമ്മൾ ഈ രണ്ട് ക്ലാസ്സുകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. സോ നിങ്ങളിത് പഠിച്ചെടുക്കുക. ഓക്കെ, എന്നിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.